ഗൈസ് വെൽക്കം ബാക്ക് ടു ഇഷ വ്ളോഗ്സ് അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു മുഹറം സ്പെഷ്യൽ ആയിട്ടുള്ള ഇതിനെ പറയുന്നത് ഉണ്ടലിക്ക ഉണ്ടലിക്ക എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വി ക്യാൻ ഗോ അപ്പോൾ വേണ്ടത് ഇത് 2 കപ്പ് ഉണ്ട് ഇത് പച്ചരിയാണ് നമുക്ക് 1 കപ്പിന് 1 കപ്പ് അരിപ്പൊടിയാണ് ഇപ്പം ഞാൻ 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് 2 കഷ്ണം ശർക്കര ഇത് പരിപ്പ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എന്താക്കണ്ടേന്ന് നോക്കാം നെക്സ്റ്റ് നമുക്ക് അരിനെ നന്നായി ജ്യൂസ് ചെയ്തെടുക്കണം ജ്യൂസ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നല്ല വെള്ളം പോലെ ജ്യൂസ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മൾ അരിപ്പൊടി ഒരു ബൗളിലേക്ക് ഇടാം നെക്സ്റ്റ് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പാണ് ലേശം കുറച്ച് നമുക്കിത് ആ മിക്സ് അരിൻ്റെ ജ്യൂസ് ആക്കിയത് അത് നമുക്ക് ഇതിൽ കൂട്ടാം നമ്മൾ നമ്മളൊരു മാവ് ഐ മീൻ ചപ്പാത്തിക്കാക്കുന്ന അത്ര വേണ്ട 10 ഇല്ലേ 10 ഇടുന്നില്ലേ ആ രൂപത്തിലാണ് കിട്ടേണ്ടത് അപ്പം നല്ല പാൻ മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് കൈയോടെ തന്നെ മിക്സ് ചെയ്യാം ബിക്കോസ് അത് നമുക്ക് അങ്ങനെയാണ് വേണ്ടത് അപ്പോൾ ഇതാ ഈ പരുവത്തിലാണ് എത്തേണ്ടത് നല്ല മിക്സ് ചെയ്ത് ഈ പരുവത്തിൽ എത്തണം നെക്സ്റ്റ് നമുക്ക് ഇതിൽ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇടാൻ നിൽക്കാം ഇത് പറയുന്ന വാട്ടർ ബോയിൽ ഇട്ടതാണ് ഏകദേശം ഒരു ആ നമ്മൾ എത്ര മാവുണ്ടാക്കി അതിനൊരു അതിന് അനുസരിച്ച് ഏകദേശം വെള്ളം കൂട്ടിയിട്ട് ബോയിലാക്കാൻ പറ്റും അപ്പോൾ ഇത് 1 by 1 ആയിട്ട് തന്നെ ആഡ് ചെയ്യണം ബിക്കോസ് ഒന്നിച്ച് നമ്മൾ വേറെ പ്ലേറ്റിലേക്ക് ആക്കിയിട്ടിടുമ്പോൾ ഫുള്ള് അതിലേക്ക് ഇടുമ്പോഴേക്കെല്ലാം ഒട്ടിപ്പിടിച്ച് കലങ്ങാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് 1 by 1 ആയിട്ട് തന്നെ ഇടണം അത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതാണ് ചെറിയ ബോൾസ് ആക്കിയിട്ടാൽ മതി അത് വെള്ളത്തിലിടുമ്പോൾ വലുപ്പമാവും നമ്മൾ ചെറിയ ബോൾസ് ആണെന്നാക്കിയിട്ട് അത് വെള്ളത്തിലിട്ടുണ്ട് നമുക്ക് എന്തായാലും കാണും അപ്പോൾ എത്രക്കുള്ള ബോളാക്കണമെന്നുണ്ടെങ്കിൽ ചെറുത് മെയിൻ കാണിച്ചു തരാം അതാ ഇത്രക്കുള്ള ബോളാക്കി മതി ഇത്രയും വേണമെന്നില്ല ഞാൻ അടി ചെറുതാക്കാം അപ്പോൾ അങ്ങനെ നാക്കണ്ടേ എന്നിട്ട് അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള ശർക്കര അത് നമ്മൾ അതെല്ലാം ചെറിയ ചെറിയ പീസായി മുറിച്ചിട്ട് കുറച്ച് വെള്ളം കൂടിയിട്ട് അതൊന്ന് ബോയിലാവാൻ വെക്കണം അപ്പോൾ ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം ബിക്കോസ് അത് ആഴത്തേക്ക് ഒന്നും കാണാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് പോകരുത് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ അതിലുള്ള കല്ല് കല്ല് പോലെയുള്ളതെല്ലാം നമുക്ക് മാക്സിമം അലിയിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ പരിപ്പ് നമുക്ക് ആവശ്യമുണ്ടായിരുന്നു അതൊരു കുക്കറിൽ ഒരു 2 to 3 2 3 4 ആ ഇത് ഏകദേശം വേണ്ടി അത് അപ്പോൾ ഇതാണ് നമ്മൾ ഉണ്ടലിക്കുക വരുന്നത് വന്നിട്ട് അപ്പോൾ നമുക്ക് ഇവിടെ തേങ്ങാപ്പാൽ വേണ്ടേ അപ്പോൾ തേങ്ങാപ്പാൽ എത്ര വേണ്ടെന്ന് വെച്ചിട്ട് ഇത് 2.5 മുറിയാണ് തേങ്ങാപ്പാൽ അപ്പോൾ നമ്മൾ ശർക്കര അതിൽ മിക്സ് കഴിഞ്ഞ് ഉണ്ടലിക്ക മിക്സിലേക്ക് ശർക്കര ഇട്ട് കഴിഞ്ഞു അത് നമ്മളിത് മാതിരി ആഡ്സ് ഇതൊക്കെ കൂട്ടണം അപ്പോൾ ഇത് 1/2 പാലാണ് കൂട്ടുന്നത് തേങ്ങാപ്പാലിൽ 1/2 പാലാണ് കൂട്ടുന്നത് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുക്കുക നമ്മൾ ശർക്കര മിക്സും ശർക്കര ഉണ്ടാവാളാക്കിയതും അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ആഡ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് ഉപ്പാൻ മറ്റേ ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാം അപ്പോൾ ഇതിന് 2/2 പാലാണ് 2/2 പാലാണ് ഇപ്പം ആദ്യം ഒഴിച്ചത് 2/2 പാൽ മീൻസ് അതെന്തെന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല തിക്ക് ഉണ്ടാകും അത് കുറച്ച് ലൂസായി കിട്ടണം അതിനടിച്ചാൽ മതി അപ്പോൾ നമ്മളുടെ പരിപ്പ് എല്ലാം ആഡ് ചെയ്തെല്ലാം കഴിഞ്ഞ് അപ്പോൾ നമുക്ക് അതിന് കുറച്ച് സമയം അടച്ച് വെച്ച് നല്ലോണം ബോയിൽ ചെയ്യണം അപ്പോൾ ഇളക്കി കൊടുക്കണം കാരണം അത് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കും
അപ്പോൾ നമ്മുടെ ഡെലിക്ക റെഡി ടു സെർവ് ആണ്. അപ്പോൾ ഇത് പിള്ളേർക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. മുഹറത്തിന് സ്പെഷ്യലായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന മധുരമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.